ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്വീറ്റാണ് രസഗുള എന്ന് പറയുന്നത്. അപ്പോൾ ആ രസഗുളയിലൊരു വെറൈറ്റി, അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് വലിയ ഹ്യൂജ് പ്രോസസ്സ് ഒന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പനീർ വേണം, കുറച്ച് റവ വേണം, പഞ്ചസാര, വെള്ളം, ഏലക്ക, ഇത്രയുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് പനീർ എടുക്കുക. നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ പനീറാണ്, അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാവ് പോലെ ആക്കിയെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒരു മാവ് പോലെ നമുക്ക് ആക്കിയെടുക്കണം. മൈദയോ ഗോതമ്പോ വല്ലതും ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഒരു എന്താണ്, ഒരു മാവിൻ്റെ ഫോമിൽ, നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു ഫോമിലൊക്കെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊട്ടും. പക്ഷേ ഈ ഒരു പനീറിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഒരു മാവായിട്ട് നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ച്, കുറച്ചേറെ നേരം കുഴച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ സമയമെടുത്ത് തന്നെ ഇത് ഒരു ഡവായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. മാവാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുളയെ പോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിത് ഉരുട്ടുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്, നമുക്കതൊരു നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിന് ശേഷം ഇത് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ, നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒന്ന് ആ ഷേപ്പിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുഴച്ച് വെച്ച മാവ് മൊത്തം ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര പാനി തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഞ്ചസാര പാനി തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന പഞ്ചസാരയുടെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കണം. അപ്പം 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇലക്കയുടെ തൊലി ചേർക്കേണ്ട, അല്ലാത്ത പോർഷൻ ചേർത്തിട്ട് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ആ ഉരുളകൾ ഓരോന്നായിട്ട്, രസഗുള ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു 3 മണിക്കൂർ അത് തണുക്കാൻ വെക്കുക. 3 തൊട്ട് 4 മണിക്കൂർ തണുക്കാൻ വെക്കുക. അപ്പോഴത്തേക്കും ഇതിൻ്റെ നമ്മൾ ഉരുട്ടി വെച്ച സൈസിനേക്കാളും അതിന് കുറച്ചും കൂടെ വെള്ളമൊക്കെ വലിച്ചിട്ട് കുറച്ചും കൂടെ അത് വലുതാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ.